അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഉസ്ലൂബുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇനി അതിൽ ഉസ്ലൂബില് പ്രയോഗത്തിൽ വരുന്നതാണെങ്കിൽ തമ്മീസിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു പ്രയോഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് കം. കം എന്ന പ്രയോഗം കൊണ്ട് കം അൽ ഇസ്തിഫാമിയ വ കം അൽ ഖബരിയ, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള കം എന്ന പ്രയോഗം. എത്ര എന്ന് നമ്മൾ ചോദിക്കാറില്ലേ, എത്ര എന്ന ചോദ്യത്തിന് അല്ലെ കം എന്ന് പറയുന്നത്. പിന്നെ അദദിനെ കുറിച്ചുള്ള ഒരു ഇസ്തിഫാമിയായ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കം അൽ ഇസ്തിഫാമിയ കം അൽ ഖബരിയ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. കം ആലിമൻ ഹലറ ഹാദൽ മൂത്തമർ, കം ആലിമൻ എത്ര പണ്ഡിതർ, കം ആലിമൻ ഹലറ ഹാദൽ മൂത്തമറ, ഈ സമ്മേളനത്തിൽ എത്ര പണ്ഡിതന്മാരാണ് പങ്കെടുത്തത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. കം ആലിമൻ ഹലറ ഹാദൽ മൂത്തമർ, ഈ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു. കം ആലിമൻ, ആലിമുൻ എന്നല്ല പറഞ്ഞ് ആലിമൻ, അവിടെ നെസ്ബായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ കം എന്നതിന്റെ തമ്മീസ് ആയിട്ടാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക, ആലിമൻ എന്നതിനെ പറയാം. അവിടെ തമ്മീസ് ഇവിടെ മൻസൂബായിട്ട് കാണാൻ പറ്റും, ആലിമൻ. രണ്ടാമത്തെ ഉദാഹരണവും നോക്കാം. കം സാഅത്തൻ ഫിൽ യൗമി വല്ലൈല, പകലിലും രാത്രിയിലും എത്ര സമയമുണ്ട്, എത്ര സമയം. കം സാഅത്തൻ, കം സാഅത്തൻ എത്ര സമയമുണ്ട്. എത്ര ഗിനിക്കാണ് നിങ്ങൾ ഈ കുപ്പായം വാങ്ങിയത്. ബി കം, അവിടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കം എന്നതിന്റെ മുൻപ് ഒരു ബാ ഹർഫ് ജറ് ബാ കൊടുത്തതായിട്ട് കാണാൻ പറ്റും. ബി കം ജുനൈഹിൻ, എത്ര ജുനൈഹാനാണ് അല്ലെങ്കിൽ എത്ര ഗിനിക്കാണ്. ബി കം ജുനൈഹിൻ, നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ കം ആലിമൻ കം സാഅത്തൻ എന്നാണ്, പക്ഷെ ഇവിടെ ബി കം ജുനൈഹിൻ എന്നാണ് പറഞ്ഞത്. അപ്പോ അവിടെ നമ്മൾ കമ്മിന്റെ മുമ്പില് ഒരു പിന്നെ ഹർഫ് ജറു വന്നപ്പോ ജുനൈഹിൻ എന്ന് പറഞ്ഞു അല്ലെ. ബി കം ജുനൈഹിൻ ഇഷ്ടറൈത ഹാദൽ കമീസ. അതുപോലെ തന്നെ ഉമ്മാലു കം മസ്നഅൻ, ഉമ്മാലു കം മസ്നഅൻ പരിശീലനത്തിൽ എത്ര പിന്നെ മസ്നാവുകളുടെ എത്ര പിന്നെ വ്യവസായശാലകളിൽ നിന്നുള്ള ഉമ്മാലുകളാണ്. ഉമ്മാലുക്കം ഉമ്മാലുക്കം മസ്നാൻ അല്ലെ, ഉമ്മാലുക്കം മസ്നാൻ, ഉമ്മാൽ എന്നുള്ള കം മസ്നാൻ എന്നതിലേക്ക് ഇസ്തിഫാമിയിലേക്ക് ഇളാഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പൊ കം ഉമ്മാലുക്കം മസ്നാൻ, എത്ര വ്യവസായശാലകളിലെ ജോലിക്കാർ. ഇഷ്തറക്കു, അപ്പൊ കം മസ്നാൻ ഇഷ്തറക്കു ഫിത്തദ്രീബി, പരിശീലനത്തിൽ പങ്കെടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇപ്പൊ മനസ്സിലായത്, ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുന്ന കമ്മിനെ നമ്മൾ ഇസ്തിഫാമിയ എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ മനസ്സിലായത്, കം എന്നതുകൊണ്ട് രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട്. കം ശേഷം വന്നത്, കമ്മിന് ശേഷം ആലിമൻ സാഅത്തൻ മസ്നഅൻ എന്നതൊക്കെ മുഫ്രദായിട്ടും അതുപോലെ തന്നെ മൻസൂബായിട്ടും കാണാം. എന്നാൽ അതിന് വിപരീതമായി ബി കം ജുനൈഹിൻ എന്നുള്ളടത്ത് കമ്മിന്റെ മുമ്പിൽ ഒരു ഹർഫ് ജറു കൊടുത്തതുകൊണ്ട് ജുനൈഹിൻ എന്ന് കസ്റായിട്ടും കൊടുക്കാം. അപ്പൊ ഇത്തരം കമ്മുകളൊക്കെ നമ്മൾ കം എന്നതിനെ നമ്മൾ കം ഇസ്തിഫാമിയ എന്ന് പറയാം. കം അൽ ഇസ്തിഫാമിയ എന്നാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്ത ഉദാഹരണങ്ങളിലേക്ക് ഒന്ന് പോയേക്കാം. കം സഫീനത്തിൻ അബഹറജ്, എത്ര എത്ര കപ്പലുകളാണ് ബഹറിലൂടെ സഞ്ചരിക്കുന്നത്. അബഹറജ് എന്ന് പറഞ്ഞാല് കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര എത്ര കപ്പലുകൾ, അതായത് ധാരാളം കപ്പലുകളുണ്ട് എന്നർത്ഥം. കടലിലൂടെ എത്രങ്ങാനും കപ്പലുകളാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. കം മിൻ സഫീനത്തിൻ അബഹറജ്, എത്ര എത്ര കപ്പലുകൾ ഇവിടെ കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതും അതേ അർത്ഥത്തിൽ തന്നെ, കം സഫീനത്തിൻ അബഹറ എന്നുള്ള അതേ ഉദാഹരണത്തിൽ തന്നെ അതുപോലെ തന്നെയാണ്, അതേ അർത്ഥത്തിൽ തന്നെ വരുന്നതാണ് കം മിൻ സഫീനത്തിൻ. പക്ഷെ മുകളിലുള്ള എന്താണ് കം സഫീനത്തിൻ എന്നുള്ളത്, നമ്മൾ കമ്മിനെ സഫീനത്തിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ട് അതിനെ ജർ ചെയ്തുകൊണ്ട് പറഞ്ഞു കം സഫീനത്തിൻ അബഹറജ്.
വേറൊരിടത്ത് പറഞ്ഞത് കം മിൻ സഫീനത്തിൻ അബഹരത്ത്, അവിടെയും സഫീനത്ത് ജറന്റെ മജ്റൂറാണ്, അത് മിൻ എന്നുള്ള ഒരു ഹർഫ് കൊണ്ട് മജ്റൂറാക്കാൻ ചെയ്തിട്ടുള്ളത്. കം സുഫുനിൻ അബഹരത്ത്, കം സഫീനത്തൻ അബഹരത്ത് എന്നാണെങ്കിൽ എത്ര കപ്പലുകളാണ് നങ്കൂരമിട്ടത്, എത്ര കപ്പലുകളാണ് കടലിലൂടെ സഞ്ചരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. കം സഫീനത്തൻ എന്നാണെങ്കിൽ ഇവിടെ കം സഫീനത്തിൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എത്ര എത്ര കപ്പലുകൾ എന്നർത്ഥത്തില്. കമ്മിൻ സഫീനത്തിൻ എന്ന് പറഞ്ഞാലും എത്ര എത്ര കപ്പലുകൾ എന്നാണ് അർത്ഥം. ഇനി അതിന് സഫീനത്തിൽ നിന്നുള്ളതിനെ ജം ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കം സുഫുനിൻ അബഹറച്ച്, എത്ര എത്ര കപ്പലുകൾ എന്നർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കാം. കമ്മിൻ സുഫുനിൻ അബഹറച്ച്, കമ്മിൻ സുഫുനിൻ അബഹറച്ച്. ഇപ്പൊ ഇങ്ങനെ നാല് രൂപത്തില് അല്ലെ, കമ്മിൻ സഫീനത്തിൻ, കം സുഫുനിൻ, അതുപോലെ തന്നെ കം സഫീനത്തിൻ, കമ്മിൻ സഫീനത്തിൻ, കം സുഫുനിൻ, കമ്മിൻ സുഫുനിൻ. അങ്ങനെ കമ്മ് നേരിട്ട് ഈ സഫീനത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ട് അതിന്റെ തമ്മീസിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ട് പറയാം, അതല്ലെങ്കിൽ കമ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടും അറഫ് ജറിന്റെ മിന്നു വെച്ചും കണ്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ഒന്നും ചോദ്യങ്ങളല്ല, പകരം നമ്മൾ ഒരു കാര്യം കണ്ടിട്ട് അറിയിക്കുകയാണ് അല്ലെ, ഇഖ്ബാറാണ്. അതായത് കം അൽ ഖബരിയ എന്ന് പറയും, നമ്മളൊരു വിവരം അങ്ങോട്ട് പറയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്, എത്ര എത്ര കപ്പലുകളാണ് അല്ലെ, എത്ര എത്ര വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ എത്ര എത്ര പത്രങ്ങളാണ്, എത്ര എത്ര ദിനങ്ങളാണ്, അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ആ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒരു ഇഖ്ബാരിയായ പദപ്രയോഗങ്ങളാണ്, അതായത് കുറച്ചും കൂടി ഒരു എക്സാജറേഷൻ നിറഞ്ഞുകൊണ്ടുള്ള പ്രയോഗമാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി തന്നെ ഒരു താജുബിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രയോഗത്തിനാണ് നമുക്ക് എന്ത് പറയാം, കം സഫീനത്തിൻ ഔ കമ്മിൻ സഫീനത്തിൻ ഔ കം താലിബിൻ ഔ കം മുഅല്ലിമിൻ കം അസാതിദത്തിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗങ്ങൾ വരുന്നത്, അതിന് നമുക്ക് കം അൽ ഖബരിയ എന്ന് പറയാം. അപ്പൊ രണ്ട് തരത്തിലുള്ള കമ്മുകളാണ് നമ്മൾ പഠിച്ചത്, കം അൽ ഇസ്തിഫാമിയ വ കം അൽ ഖബരിയ എന്നതാണ് നമ്മൾ പഠിച്ചത്. ലി കം ഇസ്തിമാലാനി, രണ്ട് തരത്തിലാണ് കമ്മുകൾ വരുന്നത്, കം എന്ന പ്രയോഗം വരുന്നത് രണ്ട് പ്രയോഗത്തിലൂടെ വരാം. രണ്ടെണ്ണം നമ്മൾ പഠിച്ചപ്പോ, ഒന്ന് അൽ ഇസ്തിഫാമിയ. എന്താ ഇസ്തിഫാമിയ എന്ന് പറഞ്ഞാല്, എന്താണ് കമ്മിന് ഇസ്തിഫാമിയ പറഞ്ഞാല്, യുസ്തഫ്ഹമു ബിഹ അനിൽ അദദി, എണ്ണത്തെ കുറിച്ചാണ് നമ്മളവിടെ ചോദിക്കുന്നത്. യുസ്തഫ്ഹമു ബിഹ അനിൽ അദദി, എണ്ണത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നു. വ തഹ്താജു, അത് ആവശ്യപ്പെടുന്നു. ഇല ജവാബിൻ, ആ ഒരു ചോദ്യമായതുകൊണ്ട് അതിന് ഉത്തരവും കിട്ടണം. അറിയാത്ത രീതി, അറിയാത്ത ഒരാളാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. നേരെ മറിച്ച് ഈ അഖ്ബാരിയിലാവുമ്പോൾ അറിഞ്ഞൊരാളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ അറിയാത്ത ഒരാളാണ് ചോദിക്കുന്നത്, ഇസ്തഫ്ഹമു ബിയാനിൽ അദദി, എത്ര എണ്ണം എന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ തഹ്താജു ഇല ജവാബിൻ, അതിനൊരു ഉത്തരവും പറയണം. പിന്നെ വ തമ്മീസുഹ മുഫ്റദുൻ മൻസൂബ്, അതിന്റെ തമ്മീസ് എപ്പോഴും മുഫ്റദ് മൻസൂബായിരിക്കും. നമ്മൾ കണ്ടു അല്ലെ, ഉദാഹരണത്തിലൂടെ കണ്ടു, എന്താണ് കണ്ടത്, കം താലിബൻ അല്ലെങ്കിൽ കം ലൈലൻ ഔ കം ആലിമൻ ഹദറ ഹാദൽ മൂത്ത പറഞ്ഞ് കണ്ടു, കം ആലിമൻ നമ്മൾ പഠിച്ചതാണ്. തമ്മീസുഹ മുഫ്റദുൻ മൻസൂബ് ഇല്ല ഇദാ സബഖത്ത് ബി ഹർഫ് ജറിൻ, അപ്പോ അതിന്റെ മുൻപ് ഒരു ഹർഫ് ജറ് ഉണ്ടെങ്കിൽ, ബികം ജുനൈഹിൻ എന്ന് പറഞ്ഞില്ലേ, ബികം ജുനൈഹിൻ അങ്ങനെ ഉണ്ടായാൽ ഫയജൂസു, ഫയജൂറു അല്ല, ഫയജൂസു ഫി തമ്മീസിയാൽ ജറു വൻ നസ്ബു, ഫയജൂസു ഫി തമ്മീസിഹ, അതിന്റെ തമ്മീസിൽ അനുവദനീയമാണ്, അൽ ജറു വൽ നസ്ബു, ജറു ചെയ്യലും നസ്ബു ചെയ്യലും അനുവദനീയമാണ്. അപ്പൊ ഇസ്തിഫാമിയന്റെ രീതി എന്താ, ഇസ്തിഫാം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, അതിനൊരു ഉത്തരം നൽകണം. അതിന്റെ തമ്മീസ് പറഞ്ഞ മുഫ്റദ് മൻസൂബ് ആയിരിക്കും. ഇനി കമ്മിന്റെ തൊട്ട് മുമ്പ് ഹർഫ് ജറ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അതിനെ തമ്മീസിനെ ഹർഫ് ജറിനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ജറു ചെയ്യാനും അജായിസാണ്, അതിനെ ജറു ചെയ്യലും തമ്മീസിനെ ജറു ചെയ്യലും അനുവദനീയമാണ് എന്നർത്ഥം. എന്നാൽ കമ്മിന്റെ രണ്ടാമത്തെ പ്രയോഗം എന്ന് പറയുന്നത് ഖബരിയാണ്, കം അൽ ഖബരിയ ഹിയല്ലത്തി തുഫീദുൽ ഇഖ്ബാർ, ഒരു വിവരം അറിയിക്കുക എന്നതാണ് അതിന്റെ ഫലം. ഹിയല്ലത്തി തുഫീദുൽ ഇഖ്ബാറ, ഒരു വിവരം അറിയിക്കുക. എന്ത് വിവരമാണ് അറിയിക്കുന്നത്, അനിൽ കസ്രത്തി, ഒരു കാര്യം ധാരാളം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ധാരാളം കപ്പലുകൾ, എത്ര എത്ര വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ട് എന്നർത്ഥം അല്ലെ. അങ്ങനെ കമ്മിൻ ശുബാനിൻ അല്ലെ, കമ്മിൻ ശുബാനിൻ യമൂതൂന ഫിഷാരി ഹിലാല സദമാത്, പറയല്ലേ എത്ര എത്ര യുവാക്കളാണ് ആക്സിഡന്റുകളായിട്ട് മരിക്കുന്നത് അല്ലെ. അപ്പൊ കമ്മിൻ കമ്മിൻ ശുബാനിൻ ഔ കം ശുബാനിൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം. അപ്പൊ
ധാരാളം ഉണ്ട് എന്ന് അറിയിക്കാനാണ് ആ പ്രയോഗം ഉപയോഗിക്കുന്നത്. വലാ തഹ്താജു ഇലാ ജവാബിന്, അതുകൊണ്ട് ഇത് പറയുന്ന ആൾക്കന്നെ നല്ല ധാരണ ഉള്ള ആളായതുകൊണ്ട് അയാൾക്ക് പിന്നെ അതിന്റെ മറുപടിന്റെ ആവശ്യമില്ല. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഉത്തരത്തിന്റെ ആവശ്യമില്ല. മജ്റൂറുൻ, അതിന്റെ തമ്മീസ് എപ്പോഴും മജ്റൂർ ആയിരിക്കും. ഒന്നുകിൽ ബിമൻ ബിബിൻ മിൻ എന്നത് കൊണ്ടായിരിക്കാം, ബിമിൻ എന്നത് കൊണ്ട് മജ്റൂർ ആവും. ഔ ബിൽ ഇലാഫത്തി, അല്ലെങ്കിൽ ഇലാഫത്ത് കൊണ്ട് മജ്റൂർ ആവും. മുഫ്രദൻ, അതിന് മുഫ്രദായിട്ട് കൊണ്ടുവരാം. ഇപ്പൊ കം സഫീനത്തിൻ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കം മിൻ സഫീനത്തിൻ എന്ന് പറഞ്ഞ പോലെ. ഔ ജംഅൻ, അല്ലെങ്കിൽ അതിന് ജംആക്കാം. ഇതുപോലെ കം സുഫുനിൻ, അല്ലെങ്കിൽ കം മിൻ സുഫുനിൻ എന്നത് പറഞ്ഞ പോലെ അതിനെ ജം ആക്കിയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ആകത്തുക നമ്മൾ അതിന്റെ കായത പറഞ്ഞത് കം ആലിമൻ ഹലറ ഹാദൽ മൂത്തമർ, അല്ലെ? കം ആലിമൻ ഹലറ ഹാദൽ മൂത്തമർ നൗ കം വഹി ഇസ്തിഫാമിയ തമ്മീസു ആലിമൻ ഹുന തമ്മീസു കം ആലിമൻ വഹുവ മുഫ്റദുൻ മൻസൂബുൻ വഹുവ മുഫ്റദുൻ മൻസൂബുൻ, അത് മുഫ്റദാണ് മൻസൂബാണ്. വസാനിയൻ കം സാഅത്തൻ ഫിൽ യൗമി വല്ലൈല, അടുത്ത ചോദ്യം നമ്മൾ ഉദാഹരണം പഠിച്ചതാണ്, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അർത്ഥം പറയേണ്ട ആവശ്യമില്ല. കം സാഅത്തൻ ഫിൽ യൗമി വല്ലൈലത്തി വ നൗ കം യൗലൻ ഇസ്തിഫാമിയ വ തമ്മീസുഹ സാഅത്തൻ വഹാലത്തുൽ തമ്മീസുന വഹാലത്തുൽ ഇഅ്റാബ് ലി തമ്മീസുന മുഫ്റദുൻ വ മൻസൂബുൻ, അത് കം സാഅത്തൻ ലി തമ്മീസ് മൻസൂബായിട്ടാണ് മുഫ്റദായിട്ടാണ് വന്നിട്ടുള്ളത്. ആൾക്കാരാണ് എത്ര ഉമ്മാലുകളാണ്, അല്ലെങ്കിൽ എത്ര കമ്പനികളുടെ ഉമ്മാലുകളാണ് അല്ലെ, എത്ര ഉമ്മാലുകൾ എന്നല്ല, കം ഉമ്മാലൻ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഉമ്മാലു കം മസ്നായൻ, എത്ര കമ്പനികളുടെ അല്ലെങ്കിൽ എത്ര സൊസൈറ്റികളുടെ അല്ലെങ്കിൽ എത്ര ഇൻഡസ്ട്രികളുടെ ഉമ്മാലുകളാണ് പങ്കെടുത്തത്. അപ്പൊ മസ്നാൻ എന്നതാണ് ഇവിടുത്തെ തമ്മീസ്, ഇസ്തിഫാമിയ ആണ് ഇവിടുത്തെ കമ്മ്, അതുപോലെ തന്നെ മുഫ്റദാണ് മൻസൂബാണ് എന്ന് നമ്മൾ പഠിച്ചു. കം സഫീനത്തിൻ അബ്ഹറത്, അല്ലെ? കം സഫീനത്തിൻ അബ്ഹറത്, എന്നാൽ ഇവിടെയോ കം സഫീനത്തിൻ അബ്ഹറത് എന്നുള്ളതിൽ എന്താണ് വന്നിട്ടുള്ളത്? കം സഫീനത്തിൻ അബ്ഹറത് എന്നുള്ളടത്ത് എന്ത് വന്നു? കം സഫീനത്തിൻ, കം എന്നത് ഖബരിയാണ്, സഫീനത്ത് എന്നുള്ളത് സഫീനത്ത് എന്നുള്ളത് തമ്മീസാണ്. പക്ഷെ തമ്മീസിന്റെ അവസ്ഥ എന്താണ്? മുഫ്റദാണ്. മജ്റൂറുൻ ബിൽ ഇലാഫത്തി, കമ്മിന് ഈ സഫീനത്തിലേക്ക് ഇലാഫത്തി, ഇതുകൊണ്ട് അതിനെ മജ്റൂർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അടുത്തൊരു ഉദാഹരണത്തിലുള്ളതോ കമ്മിൻ സഫീനത്തിൻ അബ്ഹറത് എന്നുള്ളതോ കമ്മ് ഖബരിയ തന്നെയാണ്, സഫീനത്താണ് അടുത്ത തമ്മീസ്, മുഫ്റദ് മജ്റൂറുൻ ബി ഹർഫി ജറിൻ, മിൻ എന്നുള്ള ഹർഫ് കൊണ്ട് അവിടെ ജർ ചെയ്തിട്ടുണ്ട്. കം സുഫുനിൻ അബ്ഹറത് എന്നുള്ളടത്ത് കം സുഫുനിൻ അബ്ഹറത് വഹിയ ഐദൻ ഖബരിയ വ തമ്മീസുഹുന സുഫുനുൻ അമ ഹാലത്തു ഇറാബിഹി സുഫുനിൻ ജം ആണ് മജ്റൂറാണ് ബിൽ ഇലാഫ, ജം മജ്റൂറാണ് ബിൽ ഇലാഫത്തി. കം മിൻ സുഫുനിൻ അബ്ഹറത്, അല്ലെ? ഇവിടുത്തെ കം കമ്മ് ഖബരിയാണ്, സുഫുനാണ് ഇവിടുത്തെ തമ്മീസ്, ജംഉം മജ്റൂറും ബി ഹർഫി ജറിൻ, മിൻ എന്നുള്ള ഹർഫ് ജർ കൊണ്ട് മജ്റൂറാണ്. അപ്പൊ ഇത്രയും നമുക്ക് എന്താണ് മനസ്സിലായത്? രണ്ട് തരത്തിലുള്ള കം എന്ന പ്രയോഗമുണ്ട്. ഈ കം എന്നതിന് ശേഷം വരുന്നത് കം ഖബരി, കം കം ഇസ്തിഫാമി ആണെങ്കിൽ അതിന്റെ തൊട്ട് ശേഷമുള്ളതിന്റെ, അതായത് കമ്മിന്റെ തൊട്ട് ശേഷമുള്ള തമ്മീസ് മൻസൂബായിരിക്കും, മുഫ്റദായിരിക്കും. എപ്പോഴല്ലാതെ അതിന്റെ തൊട്ട് മുമ്പ് കമ്മിന്റെ മുമ്പ് ഒരു ഹർഫ് ജർ വരാതിരുന്നാൽ. എന്നാൽ ഖബരിയയുടെ രീതി എന്ന് പറയുന്നത് അതിന് മജ്റൂറായിട്ടാണ് അതിന്റെ തമ്മീസ് ഉപയോഗിക്കുക, തന്നല്ല മജ്റൂറായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് ഇലാഫത്തിലൂടെ ഉപയോഗിക്കും, മറ്റൊന്ന് ഏതിലൂടെ ഉപയോഗിക്കും? മറ്റൊന്ന് ഇലാഫത്തിലൂടെയും, അതല്ലെങ്കിൽ അതിനെ ജർ
ഹർഫ് ജർ മിൻ എന്നുള്ള ഹർഫ് ജർ ഉപയോഗിച്ചുകൊണ്ടും അതിനെ ജം ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ മുഫ്രദ ആയിട്ട് ഉപയോഗിക്കാം. മജ്റൂർ ആയിട്ടാണ് എന്തായാലും കം അൽ ഖബരിയന്റെ തമ്മീസ് വരിക എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കൽ വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.